അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സുന്നി വോയിസിൽ തരുണികളിലെ താരങ്ങളായി ഹാജറയും സാറയും എന്ന പേരിൽ റഹ്മത്തുള്ള സഖാഫി ഇളമരം എഴുതിയ ലേഖനമാണ് വായിക്കുന്നത്. ത്യാഗത്തിന്റെ പ്രതീകമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയതമയായിരുന്നു ബീവി സാറ റളിയല്ലാഹു അൻഹ. അസൂയാർഹമായ സൗന്ദര്യത്തിന്റെ ഉടമയായ അവർ പ്രബോധന രംഗത്ത് ഭർത്താവിനോടൊപ്പം എന്തും സഹിക്കാനും ക്ഷമിക്കാനും ഒരുക്കമായിരുന്നു. പ്രാചീന ഇറാഖിലെ ബാബിലോണിൽ നിന്നും തൗഹീദിന്റെ പ്രചാരണാർത്ഥം ആദ്യം ഫലസ്തീനിലേക്കും പിന്നീട് ഈജിപ്തിലേക്കും അവർ നബിയോടൊപ്പം ഹിജ്റ പോയി. കണ്ടവരൊന്നും കണ്ണെടുക്കാതെ നോക്കാൻ മാത്രം സുമുഖിയായിരുന്ന സാറ റളിയല്ലാഹു അൻഹ ഈജിപ്തിലെത്തിയതറിഞ്ഞ കാമാധുരനായ അന്നത്തെ രാജാവ് ഈ ദമ്പതികളെ പിടികൂടി കൊട്ടാരത്തിലെത്തിക്കാൻ ഉത്തരവിട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഒരു റൂമിൽ അടച്ച ശേഷം ബീവിയെ കിങ്കരന്മാർ രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കി. അവരുടെ സൗന്ദര്യം കണ്ട് കണ്ണുതള്ളിയ അയാൾ മഹദിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അതേസമയം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഭാര്യയെ രക്ഷിക്കാൻ നാഥനോട് ആവശ്യപ്പെട്ട് സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ബീവിയുടെ കൈപിടിക്കാൻ തുനിഞ്ഞ രാജാവിന്റെ കൈയും കഴുത്തും ഒരു അശരീരിയുടെ പിടിയിൽ പെട്ട് ഞെരിഞ്ഞു. വേദന കൊണ്ട് പുളഞ്ഞ അയാൾ മഹദിയോട് തന്നെ രക്ഷപ്പെടുത്താൻ അപേക്ഷിച്ചു. എന്നെ രക്ഷപ്പെടുത്തണം, ഇനി നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല എന്ന് അയാൾ അഭ്യർത്ഥിച്ചു. മഹദിയുടെ പ്രാർത്ഥനയുടെ ഫലമായി ആ പിടുത്തത്തിൽ നിന്ന് സ്വതന്ത്രനായെങ്കിലും കാമതൃഷ്ണ അയാളെ വീണ്ടും അവിവേകത്തിന് പ്രേരിപ്പിച്ചു. ഇത്തവണ അതിശക്തമായിട്ടായിരുന്നു ചങ്കിലെ പിടുത്തം. ഖേദപ്രകടനത്തെ തുടർന്ന് ബീവിയുടെ പ്രാർത്ഥന മൂലം അയാൾ രണ്ടാമതും രക്ഷപ്രാപിച്ചു. ഒരു കയ്യേറ്റ ശ്രമം കൂടി അയാൾ നടത്തി നോക്കിയെങ്കിലും പൂതി നടക്കില്ല എന്ന് ബോധ്യമായപ്പോൾ കിങ്കരന്മാരോട് ആക്രോശിച്ചു, കൊണ്ടുപോകുവിൻ ഇവളെ, ഇത് മനുഷ്യ സ്ത്രീയല്ല, ജിന്നോ പിശാജോ ആണ് ഇവൾ, ഇനിയൊരിക്കലും ഇതിന്റെ ശല്യം എനിക്കുണ്ടാകാൻ പാടില്ല, അതിനായി ഇവൾക്കൊരു വെപ്പാട്ടിയെ കൂടി സമ്മാനിക്കുക. രക്ഷപ്പെട്ട സാറ റളിയല്ലാഹു അൻഹ പ്രിയതമന്റെ ചാരത്തെ കൂടി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, വല്ലതും പറ്റിയോ? മഹദി പറഞ്ഞു, ഇല്ല, ആ തെമ്മാടിയുടെ കരങ്ങളെ അള്ളാഹു തടഞ്ഞു, അൽഹംദുലില്ലാഹ്. രണ്ടുപേരും കൊട്ടാരം വിടാൻ ഒരുങ്ങിയപ്പോൾ സാറക്ക് സമ്മാനിച്ച ഹാജർ എന്ന പെൺകുട്ടിയെ കൊട്ടാര ജീവനക്കാർ ഇവർക്കൊപ്പം വിട്ടു. മധ്യധരണ്യാഴയുടെ തീരത്ത് സീനാ പട്ടണത്തിന്റെ പരിസരത്തുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു ഈ ഭാഗ്യവതിയുടെ ജനനം. സാറയുടെ വെപ്പാട്ടിയായി ഇബ്രാഹിം ഈ കുടുംബത്തിനൊപ്പം ജീവിതമാരംഭിച്ച അവർ തൗഹീദിന്റെ വെളിച്ചമേറ്റുവാങ്ങി. ഭക്തയും ത്യാഗസന്നദ്ധയുമായ അവരെ ഈ ദമ്പതികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. എല്ലാ സന്തോഷങ്ങൾക്കിടയിലും ഒരു സന്താനത്തിന്റെ അഭാവം അവരുടെ ജീവിതത്തിൽ കണ്ണ് കരിനിഴൽ വീഴ്ത്തി. 90 കടന്ന ഭർത്താവിന്റെ ഒരു കുഞ്ഞിനായുള്ള പ്രാർത്ഥന സാറാ ബീവിയുടെ മനസ്സിനെ വല്ലാതെ അലട്ടി. അവർ പരിഹാരത്തെ സംബന്ധിച്ച് ചിന്തിച്ചു. എല്ലാ സൽഗുണങ്ങളും മേളിച്ച തന്റെ പാട്ടിയായ ഹാജറയെ ഭർത്താവിനെ ഇണയാക്കാൻ അവർ സന്നദ്ധയായി. അങ്ങനെ ഭർത്താവിന്റെ ആഗ്രഹം സാധിച്ചില്ലെങ്കിലോ എങ്കിൽ ഈ കുടുംബത്തിന്റെ സന്തോഷത്തിന്റെ പൂത്തിരി വിരിയും. സ്വന്തം ന്യൂനതയാൽ ഗർഭധാരണം സാധിക്കാത്ത എല്ലാ ഭർതൃമതികൾക്കും മാതൃകയായി ബീവി ആ ത്യാഗത്തിന് സന്നദ്ധയായി. ഹാജറിനെ രണ്ടാം ഭാര്യയാക്കാൻ അവർ ഭർത്താവിനെ അനുവദിച്ചു. ഹാജറ റളിയല്ലാഹു അൻഹ ജീവിത പങ്കാളിയായതോടെ ആ കുടുംബത്തിന്റെ ആഗ്രഹം പൂവണിഞ്ഞു. 90 തികഞ്ഞ ഇബ്രാഹിം നബി അലഹിസ്സലാമിൽ നിന്ന് ഹാജർ റളിയല്ലാഹു അൻഹ ഗർഭിണിയായി. നല്ലൊരു ആൺകുട്ടിക്കവർ ജന്മം നൽകി. ഇസ്മായിൽ അലഹിസ്സലാം ഖലീലുല്ലാഹിയുടെ വീട്ടിൽ ആനന്ദം അലതല്ലി. ഭർത്താവിന്റെ സന്തോഷം കണ്ട് സാറാ ബീവിയും സന്തുഷ്ടയായി. ഈ വിശാല മനസ്കഥക്ക് കാരുണ്യവാനായ റബ്ബ് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രതിഫലമാണ് നൽകിയത്. ഭർത്താവിന് 113 പിന്നിട്ട സമയം അസാധാരണക്കാരായ ചില അതിഥികൾ വീട്ടിലെത്തുന്നു. അവരെ നോക്കി പുഞ്ചിരിച്ച ബീവിയോടായി അവർ പറഞ്ഞു, നിങ്ങൾ സന്തോഷിക്കുക, ഇസ്ഹാഖ് എന്ന പുത്രനും പിറകെ യാക്കൂബ് എന്ന പേരമകനും നിങ്ങൾക്ക് പിറക്കാൻ പോകുന്നു. ആശ്ചര്യത്തോടെ അവർ ചോദിച്ചു, ഇതെന്തരത്ഭുതമാണ്? ഞാനൊരു പടുക്കിഴവിയും എന്റെ ഭർത്താവ് വലിയ പ്രായക്കാരനുമായിരിക്കെ ഞങ്ങൾക്കെങ്ങനെ ഇനിയൊരു കുഞ്ഞുണ്ടാകും? അതിഥികളായ മലക്കുകൾ പറഞ്ഞു, അള്ളാഹുവിന്റെ കാര്യത്തിൽ ഇതൊന്നും അത്ഭുതമല്ല. പ്രവാചക കുടുംബത്തിന് അള്ളാഹുവിന്റെ റഹ്മത്തും
വരക്കത്തും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ വിടവാങ്ങി. അങ്ങനെ ഇബ്രാഹിം നബി അലഹിസ്സലാമിന് 114 വയസ്സുള്ളപ്പോൾ സാറാ റളിയല്ലാഹു അൻഹ ഇസ്ഹാഖ് എന്ന മകന് ജന്മം നൽകുന്നു. മക്കളുണ്ടാകാത്തതിന്റെ കാരണങ്ങൾ ചിലപ്പോൾ രണ്ടുപേരിലും ഉണ്ടാകാം. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് മക്കൾ വേണ്ട എന്ന് തീരുമാനിച്ച് റബ്ബിന്റെ വിധി അതായിരിക്കും ഖൈറ് എന്ന് ചിന്തിച്ച് സമാധാനിക്കുകയാണ് വിശ്വാസികൾ വേണ്ടത്. ഇനി ഭാര്യക്കാണ് പ്രശ്നമാണെന്ന് കണ്ടാൽ തന്റെ ഭർത്താവിന് മറ്റൊരു വിവാഹം കൂടി കഴിച്ച് ഒരു പരീക്ഷണം നടത്താൻ ആദ്യ ഭാര്യ സമ്മതം നൽകുന്നത് ചിലപ്പോൾ അവർക്ക് കൂടി സന്താന സൗഭാഗ്യത്തിന് കാരണമായി തീരും. ഇതാണ് സാറാ റളിയല്ലാഹു അൻഹയുടെ ജീവിത വായന നൽകുന്ന സന്ദേശം. ഇനി ഭർത്താവിന്റെ തകരാറ് കൊണ്ടാണ് മക്കൾ ഉണ്ടാകാത്തതെന്ന് ബോധ്യപ്പെട്ടാൽ തന്റെ ഭാര്യക്ക് താല്പര്യമുണ്ടെങ്കിൽ മറ്റൊരാളുമായി വിവാഹിതയാവാൻ അവളെ തൊലാക്ക് ചൊല്ലിക്കൊടുത്ത് സൗകര്യമൊരുക്കുക എന്നതും നല്ല കാര്യം തന്നെയാണ്. ശേഷം തന്നെ പോലെ മക്കളുണ്ടാകാൻ ഇടയില്ലാത്തവളെയോ മറ്റോ വിവാഹം ചെയ്ത് ഇലാഹി തീരുമാനത്തിന് സന്തുഷ്ടരായി ജീവിക്കണം. ഹജറ റളിയല്ലാഹു അൻഹ ഇസ്മായിൽ എന്ന കുഞ്ഞിനെ താലോലിച്ചിരിക്കുമ്പോൾ ഇബ്രാഹിം അലഹിസ്സലാം വന്നു. ഉടൻ ഒരുങ്ങുക, ഒരു യാത്രക്ക് പോകണമെന്ന് അറിയിച്ചു. കൈക്കുഞ്ഞിനെയും എടുത്ത് അനുസരണയോടെ ബീവി നബിയോടൊപ്പം പുറപ്പെട്ടു. മരുഭൂമികളും മരുപ്പച്ചകളും താണ്ടി ആ മൂന്നംഗ സംഘം എത്തിച്ചേർന്നത് കരിമ്പാറക്കൂട്ടങ്ങൾ തിങ്ങി നിറഞ്ഞ കൃഷിയും ജലവുമില്ലാത്ത ഒരു തരിശു ഭൂമിയിലാണ്. എങ്കിലും അവാജ്യമായ ഒരു ശാന്തതയും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷവും ആ പ്രദേശത്തിനുണ്ടായിരുന്നു. കരിമ്പാറക്കുന്നുകൾക്കിടയിലെ ഒരു വലിയ കല്ലിന്റെ നിഴലിൽ ആ ചോരക്കുഞ്ഞിനെയും ഉമ്മയെയും ഇരുത്തി ഒരു തോൽപാത്രത്തിൽ അല്പം വെള്ളവും ഒരു സഞ്ചിയിൽ ഏതാനും കാരക്കച്ചുളകളും നൽകി ഒന്നും ഉരിയാടാതെ നബി തിരിഞ്ഞു നടക്കുന്നു. ദുഃഖഭാരത്താൽ നവനക്കാനും കഴിയുമായിരുന്നില്ല. പിന്നാലെ കഥയറിയാതെ ആ മാതാവും നടന്നു. അതുകണ്ട് നബി നടത്തത്തിന് വേഗത കൂട്ടി. ഹജറ റളിയല്ലാഹു ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്ങെന്താണ് ഈ ചെയ്യുന്നത്? ഒരു മനുഷ്യജീവിയുമില്ലാത്ത, കൃഷിയോ വെള്ളമോ ഇല്ലാത്ത ഈ വിജനതയിൽ ഞങ്ങൾ ഉപേക്ഷിച്ചു പോവുകയാണോ? ഇത് കേട്ട് പ്രവാചകരുടെ മനം നൊന്തു. എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു പൊട്ടിക്കരച്ചിലായി പരിണമിക്കും. അപ്പോൾ ആ ധീര വനിത ചോദിച്ചു, അള്ളാഹുവാണോ നിങ്ങളോട് ഇത് കൽപ്പിച്ചത്? അതേ എന്ന് മഹാൻ പറഞ്ഞപ്പോൾ ബീവി ആശ്വാസത്തോടെ പറഞ്ഞത് ഇങ്ങനെയാണ്, എങ്കിൽ അവൻ ഞങ്ങളെ കൈവിടില്ല. പിന്നെ അവർ കുഞ്ഞിന്റെ അടുക്കലേക്ക് തിരിച്ചു ചെന്നു. ഓർത്തു നോക്കൂ ബീവിയുടെ മനോബലം, എന്തൊരു മനക്കരുത്താണിത്! സ്ത്രീകൾ പോകട്ടെ, ഏതെങ്കിലും പുരുഷന് സാധിക്കുമോ ഇങ്ങനെയൊരു വിജനതയിൽ ഒരു ചോരക്കുഞ്ഞിനെയുമായി ഒറ്റക്കു കഴിയാൻ? അചഞ്ചലമായ ഈ മാനിന്റെ കരുത്തിലാണ് ഈ തീരുമാനം എന്നത് തീർച്ചയാണ്. കുടുംബ ജീവിതത്തിൽ ഭാര്യയെയും മക്കളെയും വിട്ടേച്ചു പോകുന്നവർ ഇന്ന് പെരുകുകയാണ്. ഇവിടേക്കെന്നോ എപ്പോൾ വരുമെന്നോ ഒരു സൂചന പോലും പറയാതെ ഉള്ള പണ്ടവും പണവുമെല്ലാം കവർന്ന് നാടുവിടുന്ന കല്യാണ വീരന്മാർ, അകാലങ്ങളിൽ വൈധവ്യം സമ്മാനിച്ച എത്ര സ്ത്രീകൾ! അവർക്കെല്ലാം മാതൃകയാണ് ഹജറ റളിയല്ലാഹു അൻഹ. ക്ഷമിക്കാനും സഹിക്കാനും ശീലിച്ചാൽ ഭാവി നിറഞ്ഞ സന്തോഷത്തിന്റേതായി ശീലിച്ചാൽ ഭാവി നിറഞ്ഞ സന്തോഷത്തിന്റേതായിരിക്കും. പക്ഷേ ഇബ്രാഹിം നബി അലഹിസ്സലാം ഇവരെ വിട്ടുപോയത് തികച്ചും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമായിരുന്നു. തന്റെ കുഞ്ഞിനെ കാണാതാവും വരെ നടന്ന് ഹുജൂൻ കുന്നിനു മുകളിൽ കയറി അവരുടെ നേരെ തിരിഞ്ഞു ആ പിതാവ് പ്രാർത്ഥിക്കുകയായിരുന്നു. നാഥ, നിസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി എന്റെ കുഞ്ഞിന് ഒരു കൃഷിയുമില്ലാത്ത നിന്റെ വിശുദ്ധ ഗേഹത്തിനടുത്ത് ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു. ജനഹൃദയങ്ങളെ നീ അവരിലേക്ക് തിരിച്ചുവിടുകയും അവർ നന്ദിയുള്ളവരാകാൻ നല്ല പഴങ്ങൾ അവർക്ക് നീ ഭക്ഷണമായി നൽകുകയും ചെയ്യണമേ. ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ സഹനത്തിനും അള്ളാഹു വലിയ പ്രതിഫലമാണ് കൊടുത്തത്. അള്ളാഹുവിന്റെയും ഭർത്താവിന്റെയും തീരുമാനങ്ങൾ അനുസരിച്ചതുകൊണ്ടാണ് എന്നും മുസ്ലിം ലോകത്ത് മഹദി സ്മരിക്കപ്പെടുന്നത്. ഹാജറിനെ ഓർക്കാതെ ആർക്കാണ് ഒരിറ്റ് സംസം കുടിക്കാനാവുക? ഹജ്ജും ഉംറയും നിർവഹിക്കുന്നവർ ആ മഹദിയെ അക്ഷരം പ്രതി അനുകരിച്ചാണ് സഹായം ചെയ്യുന്നത്. തന്റെ മകൻ വിശുദ്ധ കഅബ പുനർനിർമ്മിച്ചതിലൂടെ സ്വന്തം കുടുംബത്തിന്റെ ഓർമ്മകൾ അന്ത്യദിനം വരെ ഉജ്ജ്വലമാക്കി നിർത്തിയതുമെല്ലാം ഹജറ റളിയല്ലാഹു അൻഹയുടെ മനോധൈര്യത്തിന്റെ സൽഫലങ്ങളാണ്. ഖിബ്തി വംശജയായിരുന്ന ഹജറ ബീവിയുടെ അതേ വംശക്കാരായിരുന്നു പിന്നീട് ഈജിപ്തിലെ മുഖവീസ് രാജാവ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമർപ്പിച്ച മാരിയത്തിൽ ഖിബ്തിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമൊത്ത് ജീവിതം നയിക്കാൻ ഭാഗ്യമുണ്ടായിരുന്ന അവരോട് തന്റെ വല്യമ്മയുടെ കുടുംബബന്ധം ഓർത്തുകൊണ്ട് വലിയ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.
മാത്രമല്ല മഹദിയിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുട്ടി ജനിച്ചപ്പോൾ ഇബ്രാഹിം എന്ന പേരിട്ടതും ഈ ഓർമ്മ പുതുക്കാനാവണം. ഇസ്മായിൽ അലൈഹിസ്സലാം അബ്ദുൽ അറബ് എന്നറിയപ്പെടുമ്പോൾ ഉമ്മ ഹാജറ റളിയല്ലാഹു അൻഹ ഉമ്മുൽ അറബ് എന്ന മാതൃ പദവിയിലാണ് ചരിത്രത്തിൽ ഇടം നേടിയത്. സുന്നി വോയിസിൽ തരുണികളിലെ താരങ്ങളായി ഹാജറയും സാറയും എന്ന പേരിൽ റഹ്മത്തുള്ള സഖാഫി അലമരം എഴുതിയ ലേഖനമാണ് വായിച്ചത്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.